തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ജീസസ് വോയിസ് മിനിസ്ട്രീസിൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു ഈ രാവിലത്തെ ധ്യാനത്തിനായി വിശുദ്ധ വേദപുസ്തകത്തിൽ അൻപത്തിയഞ്ചാം സങ്കീർത്തനത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം സങ്കീർത്തനക്കാരനായ ദാവീദ് വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും ഇവിടെ സങ്കീർത്തനക്കാരൻ്റെ ഉറപ്പ് എനിക്ക് കരയാനൊരു സ്ഥലമുണ്ട് എനിക്ക് പ്രാർത്ഥിക്കാനൊരു ദൈവമുണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട് എപ്പോഴും ഒരു കാര്യം ഓർപ്പിക്കാം ഒട്ടനവധി വിഷയത്തിനകത്തൂടെ മനുഷ്യർ കടന്നു പോകേണ്ടതായിട്ട് വരും എന്നാൽ ഒരിക്കലും ദൈവത്തെ സേവിക്കുന്നൊരു ദൈവ പൈതൽ മനുഷ്യരുടെ മുമ്പിൽ കരയാൻ പാടില്ല ചില ആൾക്കാർ മനുഷ്യരുടെ മുമ്പിൽ സങ്കടങ്ങൾ പറഞ്ഞ് കരയാറുണ്ട് കുഞ്ഞിൻ്റെ ഭാവിയുടെ കാര്യം പറഞ്ഞ് കരയാറുണ്ട് ജോലിയുടെ കാര്യം പറഞ്ഞ് കരയാറുണ്ട് കർത്താവെ എന്താ എനിക്കിങ്ങനെ വന്നത് ഞാൻ എന്തു തെറ്റു ചെയ്തെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ സ്നേഹത്തോട് ഓർപ്പിക്കട്ടെ പ്രിയരെ മനുഷ്യൻ്റെ മുമ്പിലല്ല കരയേണ്ടത് കരയേണ്ടത് ദൈവത്തിൻ്റെ മുമ്പിലാണ് സങ്കീർത്തന പഠിക്കുമ്പം ഞാൻ നിന്റെ ഉഴർച്ചകളെ എണ്ണുന്നു നിൻ്റെ കണ്ണുനീർ ഞാൻ തുരുത്തിയിലാക്കി വെക്കുന്നു നിങ്ങൾ കരയുന്ന ഓരോ തുള്ളി കണ്ണുനീരും ദൈവത്തിൻ്റെ തുരുത്തിയിലുണ്ട് സങ്കീർത്തനക്കാരൻ്റെ ഭാഷയിൽ കണ്ണുനീരൊരു വിധയാണ് ആ വിതയുണ്ടെങ്കിൽ അതിനൊരു കൊയ്ത്തുമുണ്ട് ഈ ദിവസങ്ങളിൽ കണ്ണുനീരോടെ വിതയ്ക്കുന്ന നിങ്ങൾക്ക് ആർപ്പോടൊരു കൊയ്ത്തുണ്ട് ഇവിടെ സങ്കീർത്തനക്കാരും പറയുകയാണ് ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും നിങ്ങൾക്ക് എന്തു സങ്കടമുണ്ടെങ്കിലും അത് പറയാൻ പറ്റിയ ഒരു സ്ഥലം ദൈവസന്നിധിയാണ് എന്നിട്ട് സങ്കീർത്തനക്കാരൻ്റെ ഉറപ്പ് ശ്രദ്ധിച്ച് അമി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും മൂന്ന് കാര്യങ്ങൾ അവിടെ ഉണ്ട് ഒന്ന് സ്തോത്രം എൻ്റെ സങ്കടം ഞാൻ ബോധിപ്പിക്കും രണ്ട് ആ വിഷയത്തിനു വേണ്ടി ഞാൻ കരയും മൂന്ന് ആ വിഷയത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ഈ ദിവസങ്ങളിൽ നമുക്കും തീരുമാനിക്കാം നമ്മുടെ സങ്കടം ദൈവത്തോട് പറയാം ദൈവത്തിനു മുമ്പിൽ നമുക്ക് കരയാ ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കാം ഒടുവിലത്തെ വാക്ക് നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും ഇന്ന് രാവിലെ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുക ഈ ദിവസങ്ങളിൽ നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു അമ്മ അപ്പോസ്റ്റില പ്രതി പത്താമത്തേത് കൊർന്നല്യോസിൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ അടുക്കലെത്തി സെക്കരിയാബിനോട് പറയുമ്പോൾ സെക്കരിയാബ് എന്നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അപ്പോൾ പ്രാർത്ഥനയുണ്ടെങ്കിൽ അതിന് ഉത്തരമുണ്ട് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ സ്വർഗസ്ഥ പിതാവേ ഞങ്ങളുടെ സങ്കടം ബോധിപ്പിക്കാൻ ഞങ്ങൾക്ക് കരയാൻ പ്രാർത്ഥിക്കാൻ ഒരു നല്ല ദൈവമുണ്ടല്ലോ ആ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഞങ്ങൾ പഠിച്ചല്ലോ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാകട്ടെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിൻ്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും കർത്താവ് പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമി നിശ്ചയമായും നിൻ്റെ പ്രാർത്ഥന കേട്ട് നിൻ്റെ സങ്കടം കണ്ട് നിൻ്റെ കണ്ണുനീര് കണ്ട് നിനക്ക് മറുപടി തരും ബ്ലസ് യു